ഹലോ, അങ്ങനെ നമ്മുടെ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണല്ലേ. നമുക്കെല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു അത്. ചന്ദ്രയാൻ 2 പരാജയത്തിന്റെ കാരണങ്ങളിൽ നിന്ന് കൂടുതൽ മികവോടെ ഇസ്രോ പൂർത്തിയാക്കിയ ഒരു ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഒരാഴ്ച മുൻപ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ എത്തിക്കാൻ സഹായിച്ച പ്രൊഫഷണൽ മൊഡ്യൂളിൽ നിന്നും വിക്രം ലാൻഡർ വേർപിരിയുന്നതായിരുന്നു അതിന്റെ പ്രധാന ഘട്ടം. അതിനുശേഷം ലാൻഡർ സ്വന്തമായിട്ട് ചന്ദ്രനെ വലം വെക്കാൻ തുടങ്ങി. 2 ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 19 ഫസ്റ്റ് ഡീബൂസ്റ്റിംഗ് ചെയ്തു. ഡീബൂസ്റ്റിംഗ് എന്നാൽ ലാൻഡറിന്റെ വേഗത കുറയ്ക്കുകയും ചന്ദ്രന്റെ ഉപരിതലത്തിന് സമീപത്തോട് അടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡീബൂസ്റ്റിംഗ്. ഇത് വിക്രം ലാൻഡറിന്റെ ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡീബൂസ്റ്റിംഗ് ചെയ്തപ്പോൾ 113x157 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു വിക്രം ലാൻഡർ. അതായത് ചന്ദ്രനോട് അടുക്കുമ്പോൾ 113 കിലോമീറ്റർ അകലത്തിലും അകലെയാകുമ്പോൾ 157 കിലോമീറ്റർ ദൂരത്തിലുമായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ചന്ദ്രന് സമീപത്തേക്ക് പോയാൽ മാത്രമേ സോഫ്റ്റ് ലാൻഡിങ്ങിന് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഓഗസ്റ്റ് 20 രണ്ടാമത്തെ ഡീബൂസ്റ്റിംഗ് ചെയ്തു. ഇസ്രോയുടെ പ്ലാൻ അനുസരിച്ച് വിക്രം ലാൻഡറിന്റെ ഭ്രമണപഥം 30x100 കിലോമീറ്റേഴ്സ് അകലത്തിലായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഇതിനു പകരം 25x134 കിലോമീറ്റേഴ്സ് എന്ന വ്യാസത്തിലായിരുന്നു വിക്രം ലാൻഡർ ഉണ്ടായിരുന്നത്. ഇതിന്റെ അവസാന ഘട്ടമായ ലാൻഡിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഓഗസ്റ്റ് 23 ഈവനിംഗ് 5:45 വിക്രം ലാൻഡർ 25x134 കിലോമീറ്റേഴ്സ് അകലത്തിൽ തന്നെയായിരുന്നു. ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 23 ലാൻഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്ന 5:45 വിക്രം ലാൻഡർ ഒരേ അകലത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരേ അകലത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ലാൻഡ് ചെയ്യിക്കാൻ ഇത്രയും സമയമെടുത്തതെന്നല്ലേ, അതിനും ഒരുപാട് റീസൺസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് വിക്രം ലാൻഡറിലെ എക്യുപ്മെന്റ്സ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമായിരുന്നു. അതിലേതെങ്കിലും എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിക്രം ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, വിക്രം ലാൻഡർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചന്ദ്രനിൽ നല്ല സൂര്യപ്രകാശം വേണമായിരുന്നു. എങ്കിൽ മാത്രമേ ഉപരിതലം വ്യക്തമായി കാണാൻ സാധിക്കുകയും സോഫ്റ്റ് ലാൻഡിങ്ങിന് സാധിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. അങ്ങനെ നിരവധി റീസൺസ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യിക്കാത്തത്. അങ്ങനെ 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 5:45 സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയ ആരംഭിച്ചു. ഇതിന് 4 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് ആയിരുന്നു റഫ് ബ്രേക്കിംഗ് ഫേസ്. ഇത് ലാൻഡറിലുള്ള ട്രസ്റ്റേഴ്സിനെ ഓൺ ചെയ്യുകയും ലാൻഡറിന്റെ വേഗത കുറയ്ക്കുകയും അപ്പോൾ ചന്ദ്രന്റെ ഗ്രാവിറ്റി കാരണം 25 കിലോമീറ്റേഴ്സ് അകലത്തിൽ നിന്നും ലാൻഡർ പതിയെ താഴെ വരും. ഇത് 11 കഴിയുമ്പോൾ 25 കിലോമീറ്റേഴ്സ് ഉയരത്തിലായിരുന്ന വിക്രം ലാൻഡർ 7.5 കിലോമീറ്റർ ഉയരത്തിലെത്തും. അങ്ങനെ വിക്രം ലാൻഡർ 6000 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നിന്നും 1260 കിലോമീറ്റർ പെർ അവർ വേഗതയായി കുറയും. ഇത് ഹൊറിസോണ്ടൽ വേഗതയാണ്, അതായത് ചന്ദ്രന് ചുറ്റും സഞ്ചരിക്കുന്ന വേഗത. 7.5 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെർട്ടിക്കലാകും. ഈ ഘട്ടമാണ് സെക്കൻഡ് ഫേസ്. ഇതിനെ ആറ്റിറ്റ്യൂഡ് ഹോൾഡ് ഫേസ് എന്ന് പറയുന്നു. ഇതിന് വെറും 10 മാത്രം മതി. വിക്രം ലാൻഡർ തിരിഞ്ഞു കഴിയുമ്പോൾ 6.8 കിലോമീറ്റേഴ്സ് ഉയരത്തിലാകും. ഈ ഉയരത്തിലെത്തുമ്പോൾ ലാൻഡറിന്റെ 4 എഞ്ചിനിൽ നിന്നും 2 ഷട്ട് ഡൗൺ ചെയ്യും. ഇത് വെർട്ടിക്കലായ ശേഷം ഉടനെ തന്നെ ചന്ദ്രന്റെ ഉപരിതലത്തെ സ്കാൻ ചെയ്യാൻ ആരംഭിക്കും. ഇതിനുശേഷമാണ് 3 ഫേസായ ഫൈൻ ബ്രേക്കിംഗ് ഫേസ്. ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് ലാൻഡർ പതിയെ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് കറക്റ്റായിട്ടും വെർട്ടിക്കൽ പൊസിഷനായിട്ടും മാറുന്നത്. 3 ശേഷം 800 മീറ്റർ ഉയരത്തിൽ വിക്രം ലാൻഡർ എത്തുന്നു. അപ്പോൾ ലാൻഡറിന്റെ വേഗത പൂർണ്ണമായി നിശ്ചലമാകും. 22 നേരത്തേക്ക് മാത്രമാണ് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്നത്. ഈ സമയത്ത് ലാൻഡറിന്റെ ക്യാമറയും സെൻസറും ആക്ടിവേറ്റ് ആകുന്നു. അവയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ കമ്പ്യൂട്ടർ അനലൈസ് ചെയ്ത്, അതായത് ലാൻഡറിലെ കമ്പ്യൂട്ടർ അനലൈസ് ചെയ്ത് ലാൻഡ് ചെയ്യേണ്ട സ്പേസ് നിർണ്ണയിക്കുന്നു. എന്നിട്ട് ലാൻഡർ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. ഇതിനുശേഷമാണ് ലാസ്റ്റ് ഫേസായ ടെർമിനൽ ഡിസെന്റ് ഫേസ് ആരംഭിക്കുന്നത്. കൃത്യമായി 180 മീറ്റർ ഉയരത്തിൽ ലാൻഡർ എത്തുമ്പോൾ വീണ്ടും 22 സമയത്തേക്ക് നിശ്ചലമാകുന്നു. ആ സമയത്താണ് ഹസാർഡ് വെരിഫിക്കേഷൻ നടക്കുന്നത്, അതായത് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുന്നത്. അതായത് പാറകളോ ഗർത്തങ്ങളോ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെരിഫിക്കേഷനാണിത്. ടെർമിനൽ ഫേസ് അവസാനിക്കുമ്പോൾ വിക്രം ലാൻഡർ നിലത്ത് നിന്നും 10 ഉയരത്തിലായി എത്തുന്നു. ആ സമയത്ത് വിക്രം ലാൻഡറിന്റെ ത്രസ്റ്റേഴ്സ് പെട്ടെന്ന് നിലയ്ക്കുകയും അപ്പോൾ 10 ഉയരത്തിൽ നിന്നും വിക്രം ലാൻഡർ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ലാൻഡറിനെ അവിടെ വരെ വളരെ സൂക്ഷ്മതയോടുകൂടി എത്തിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലേ, അതിനും റീസൺസ് ഉണ്ട്. ത്രസ്റ്റേഴ്സിനെ കത്തിച്ചുകൊണ്ട് നിലത്തിറക്കാൻ ശ്രമിച്ചാൽ അവിടെയുള്ള പൊടികൾ പറക്കുകയും ലാൻഡറിന്റെ ഉപകരണങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്.
എന്നാൽ 10 മീറ്റർ ഉയരത്തിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത്രത്തോളം പൊടികൾ പറക്കില്ല. 2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ലാൻഡർ നിലം പതിക്കുന്നത്. ഇത് 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നിലം പതിച്ചാലും ലാൻഡറിന് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് അതിന്റെ ഡിസൈൻ. ഈ പ്രോസസ് 15 മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ സമയം അത്രയും നിർണായകമായതുകൊണ്ട് തന്നെ നമുക്കതിനെ മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് വിളിക്കാം. സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ലാൻഡറിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് പ്രഗ്യാൻ റോവർ പുറത്തു വരികയും അവിടെ പര്യവേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ ഏത് ഘട്ടം തകർന്നാലും അതിനെ തരണം ചെയ്യുന്ന രീതിയിൽ എല്ലാ ഘട്ടങ്ങൾക്കും ഓരോ പ്ലാൻ ബി കൂടെ ഇസ്രോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിരിക്കുകയാണ്. ഇസ്രോ അറിയിച്ചിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ലാൻഡറിന്റെ വാതിൽ തുറന്ന് പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിലിറങ്ങി പര്യവേക്ഷണം ആരംഭിച്ചു എന്നുള്ളത്. ഇനിയുള്ളത് 14 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പഠനമാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയുടെ വലിയൊരു ശാസ്ത്രനേട്ടമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.